2382.53 ഇടുക്കി റിസർവോയിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അണക്കെട്ട് തുറക്കുന്നതിൽ റൂൾ കർവ് കമ്മിറ്റിയാണ് യോഗം ചേർന്ന് തീരുമാനമെടുക്കുക. ഇന്ന് തിരുവനന്തപുരത്ത് റൂൾ കർവ് കമ്മിറ്റി യോഗം ചേരും എന്ന സൂചനകൾ വരുന്നു. മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ റോഷി അഗസ്റ്റിൻ, എന്താണ് ഇടുക്കി അണക്കെട്ടിന്റെയും മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെയും ഇപ്പോഴത്തെ അവസ്ഥ? മിനിസ്റ്റർ കേൾക്കാമോ? മിനിസ്റ്റർ, താങ്കൾ കേൾക്കാമോ? മിനിസ്റ്റർ പറയാലേ, ഞാൻ ചോദിക്കുന്നത് ഇടുക്കി അണക്കെട്ടിലെയും മുല്ലപ്പെരിയാർ അണക്കെട്ടിലൊക്കെ നിലവിലെ സാഹചര്യം എന്താണ്? ഇടുക്കി ഡാമിന്റെയാണോ? അതെ അതെ അതെ, ഇടുക്കി ഡാമിന്റെ മിനിസ്റ്റർ. അതെ, ഇടുക്കി ഡാമിന്റെ ഇപ്പൊ നമുക്ക് പ്രസന്റ് ലെവല് 2382.54 ആണ് ഇതിന് കിട്ടിയ ഒരു റിപ്പോർട്ട്. അവിടെ ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വാട്ടർ മുതൽ കൂടുതലായിട്ടുണ്ട്. നമുക്ക് റൂൾ കർവിലേക്ക് റെഡലേറ്റ് ആയിട്ടുണ്ട്. 2382.53 ആയി റൂൾ കർവിലേക്ക് ആണെങ്കിൽ ഒരടിയും കൂടി വെള്ളം എത്തേണ്ടതായിട്ടുണ്ട്. അപ്പം റെഡലേറ്റ് ആണെങ്കിലും റൂൾ കർവിലേക്ക് എത്തിയാലും ആശങ്കക്കിട നൽകുന്ന ഒരു സാഹചര്യം ഇടുക്കി ഡാമിനെ സംബന്ധിച്ചിടത്തോളം നിലവിലില്ല. എന്നാൽ അതേസമയം മഴ തുടരുകയും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു അവസരം ആയതുകൊണ്ട് നമുക്ക് റെഡ് അലേർട്ട് വരികയും റൂൾ കർവിലേക്ക് എത്തുകയും ചെയ്യുന്ന സന്ദർഭത്തില് കുറച്ച് ജലം ഒഴുക്കി വിടാൻ കഴിയുമോ എന്നാണ് പരിശോധിക്കുന്നത്. അത് എറണാകുളം ജില്ലയും കൂടിയായി ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അവിടെ ഇന്ന് കടൽ ഒരു സ്ഥിതിവിശേഷം, ജലം അങ്ങോട്ട് അബ്സോർവ് ചെയ്യാതെ വേലിയേറ്റം വരുന്നൊരു സാഹചര്യമാണെങ്കിൽ ആലുവ ഉൾപ്പെടെ ഉള്ള മേഖലയിൽ അത് കൂടുതൽ വെള്ളപ്പൊക്കത്തിനിടയാക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൂടെ കണക്കാക്കിയേ ഇത്തരം കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് ചിന്തിച്ചിട്ടുള്ളത്. ഏതായാലും ബോർഡ് അക്കാര്യം വളരെ ഗൗരവമായിട്ട് പരിശോധിക്കുന്നുണ്ട്. ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 76.57, അതാണ് അതിന്റെ പെർസെന്റേജ് ഓഫ് റേഷ്യോ എടുക്കുമെന്നതിന്റെ കപ്പാസിറ്റി ഇപ്പൊ നിലയിലുള്ളത്. ആ നിലയിൽ ഇപ്പൊ മറ്റെതിരെ ആശങ്കകൾ നൽകുന്ന ഒരു സാഹചര്യവും ഇല്ല. ഈ നിലയിൽ ഇൻഫ്ലോ ഇന്ന് വരുന്ന സാഹചര്യം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ പോലും ഏതാണ്ട് 8-10 മണിക്കൂറുകൾ കൊണ്ട് ഈ പറയുന്ന വിഷയത്തിലേക്ക് റൂൾ ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുള്ളൂ. അതോടൊപ്പം മഴ കുറഞ്ഞിട്ടുണ്ട്, ഇൻഫ്ലോയും കുറവാണ് കാണിക്കുന്നത്. അതുകൊണ്ട് മറ്റുതിരെ ആശങ്കകൾ കിടനിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട് പറയാൻ കഴിയുന്നില്ല. മിനിസ്റ്റർ, ഒരു അടി കൂടി മതിയല്ലോ ഇനി ഈ റൂൾ കർവിൽ എത്താൻ, റൂൾ ലെവലിൽ എത്താൻ. അങ്ങനെയാണെങ്കിൽ ഈ റൂൾ കർവ് കമ്മിറ്റിയുടെ യോഗം ഇന്ന് ചേരാൻ സാധ്യതയുണ്ടോ തിരുവനന്തപുരത്ത്? തീരണ്ടേ, അത് തീർച്ചയായിട്ടും ചേരും. ആ കമ്മിറ്റി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരത് കയറി ആവശ്യമായ നിർദ്ദേശങ്ങൾ തരും. അവർ പല കാര്യങ്ങളും ഒരേപോലെ വിലയിരുത്തിക്കൊണ്ടാണ് അത് തീരുമാനമെടുക്കുന്നത്. ആ ഒരടി ഉയർന്നു വരണമെങ്കിൽ തന്നെ 10 മണിക്കൂറിനടുത്തുള്ള സാവകാശം സ്വാഭാവികമായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഡാം കപ്പാസിറ്റി ഏതാണ്ട് 75% നിൽക്കുന്നതുകൊണ്ട് ആ വെള്ളം അവിടെ കൂടുതലായിട്ട് തങ്ങി എന്നുള്ളതുകൊണ്ട് അപകടമൊന്നും ഇപ്പൊ നമുക്ക് നിലവിലില്ല. എന്നാൽ എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ സേവ് ചെയ്യാനായി ഇവിടെ ഈ ജലം നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് കഴിയുന്ന സ്ഥിതി ഇന്ന് ഇടുക്കി ഡാമിനുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ ജനങ്ങൾക്ക് ഏതെങ്കിലും മുന്നറിയിപ്പോ ജാഗ്രതാ നിർദ്ദേശമോ ഒന്നും കൊടുക്കേണ്ട സാഹചര്യം ഇല്ല പെരിയാറിന്റെ തീരത്ത്? അല്ലെ? ഇല്ല ഇല്ല ഇല്ല, നമ്മൾ പറയുന്നത് അലേർട്ടുകൾ നമ്മൾ അറിയിക്കുന്ന ഒരു മുന്നറിയിപ്പ് പോലെ തന്നെയാണ്, ഒരു ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബ്ലൂ ആയപ്പോഴും ഓറഞ്ച് ആയപ്പോഴും റെഡ് ആയപ്പോഴും അറിയിച്ചു. ഇപ്പോൾ റോഡ്കാരിലേക്ക് എത്താൻ ഈ പറയുന്ന പോലെ ഒരടി വെള്ളമാണ് നമുക്ക് ഉള്ളത്. അപ്പൊ ആ നിലയിൽ റോഡ് കർവിലേക്ക് വന്നതിന് ശേഷം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന സാഹചര്യം റോഡ് കർവ് കമ്മിറ്റി കൂടിയതിനു ശേഷം ചിന്തിക്കേണ്ടതാണ്. നമ്മള് നമ്മുടേതായ ഒരു ഒപ്പീനിയൻ അഭിപ്രായം KSEBയോട് ഇത്തരത്തിലാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ശരി ശരി മിനിസ്റ്റർ, താങ്ക് യു വെരി മച്ച്, വളരെയധികം നന്ദി.